എല്ലാ എന്തുസിയാസ്റ്റിക് ആസ്പിറൻസിനും കോമ്പറ്റേറ്റീവ് കരാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ എസിൻ്റെ ആർട്ട് ആൻഡ് കൾച്ചർ പോർഷനിൽ നിന്നുള്ള ടോപ്പ് 10 എം സി ക്യു ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ഏത് എക്സാമിനും, യു പി എസ് സി ആവട്ടെ, കെ എസ് ആവട്ടെ, ഇതേ ലെവലിലുള്ള ഏത് എക്സാമിനും ആർട്ട് ആൻഡ് കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷനിൽ നിന്ന് ഒത്തിരിയധികം ക്വസ്റ്റ്യൻസ് എം സി ക്യു ലെവലിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലും ചോദിക്കുന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻഷ്യൻ്റ്, അതുപോലെ തന്നെ മിഡീവൽ, മോഡേൺ ഈ പോർഷൻസിൽ നിന്നൊക്കെ തന്നെ അതാത് കാലഘട്ടത്തിലെ വിവിധ ആർട്ട് ആൻഡ് കൾച്ചർ അതുപോലെ തന്നെ ആർക്കിടെക്ചർ പോർഷനിൽ നിന്ന് ഒത്തിരിയധികം ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് ചോദിച്ചു വരുന്നുണ്ട് പല എക്സാമുകളും. അപ്പം നമുക്ക് നോക്കാം ടോപ്പ് 10 എം സി ക്യു ക്വസ്റ്റ്യൻസ് ഫ്രം കെ എസ് ആർട്ട് ആൻഡ് കൾച്ചർ പോർഷൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് വിത്ത് ലോസ്റ്റ് വാക്സ് ടെക്നിക് ഇൻ ഹാരപ്പൻ കൾച്ചർ? സീൽസ്, ടെറാക്കോട്ട ഫിഗറിൻസ്, ബ്രോൺസ് കൾച്ചേഴ്സ്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഹാരപ്പൻ കൾച്ചർ സമയത്ത് ആർട്ട് കൾച്ചർ കാര്യങ്ങൾ ആർക്കിടെക്ചർ എല്ലാം പഠിച്ചവർക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹാരപ്പൻ കൾച്ചർ സമയത്ത് ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് എന്നൊരു ടെക്നിക്ക് നിലനിന്നിരുന്നു. അത് പ്രധാനമായിട്ടും ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എങ്ങനെയാണ് ഈ ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് നിലനിന്നിരുന്നത്? ലോസ്റ്റ് വാക്സ് ടെക്നിക്കിൽ ആദ്യം തന്നെ ഒരു വാക്സ് കൊണ്ടൊരു ഫിഗറിനുണ്ടാക്കും, ശേഷം എന്ത് ചെയ്യും, ക്ലേ കൊണ്ട് ഇതിനെ കവർ ചെയ്യും. ഈ കവർ ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള വാക്സിനെ ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് റിമൂവ് ചെയ്യും. ദെൻ ആ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ക്യാവിറ്റിയിൽ എന്ത് ഫില്ല് ചെയ്യും, ബ്രോൺസ് മെൽറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ഫിഗറിൻ ഷേപ്പ് കിട്ടും ആ ബ്രോൺസിന്. അങ്ങനെയാണ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയിരുന്നത്. സോ ആൻസർ വരുന്നത് ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് കളർ ഓഫ് സാൻഡ് സ്റ്റോൺ ഹാസ് യൂസ്ഡ് ഇൻ ഗാന്ധാര സ്റ്റൈൽ ഓഫ് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ? നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഗ്രേ, റെഡ്, വൈറ്റ്, ഓൾ ഓഫ് ദിസ്. സോ ഇതും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയവർക്ക് മാത്രം, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകളിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ പീരീഡ് വരുമ്പോഴും, ഏൻഷ്യൻ്റ് ഓരോ പീരീഡ് വരുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ആ പീരീഡിൽ ഉണ്ടായിരുന്ന ആ ഡൈനാസ്റ്റിയായിട്ട് ബന്ധപ്പെടുന്ന കൃത്യമായിട്ടുള്ള ആർട്ട് ആർക്കിടെക്ചറുകൾ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കൾച്ചർ പോർഷൻസ് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഓൺലൈൻ ക്ലാസ്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ക്ലാസ്സുകളിലും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ആ നോട്ടൊന്ന് മറിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ പറയുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറാണ് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാറ്. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ മൂന്ന് രീതിയിലാണ് ഉള്ളത്. എങ്ങനെയാണ് വരുന്നത്? ഗാന്ധാര സ്റ്റൈല്, മധുര, അതുപോലെ തന്നെ അമരാവതി. സോ നമുക്കറിയാം ഈ സ്റ്റൈലുകൾ ഓരോന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് അതിലുപയോഗിക്കുന്ന സാൻഡ് സ്റ്റോൺ, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന സ്കൾപ്ചറിൻ്റെ സ്റ്റൈലുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് എന്തു വരുന്നത്, ഈ ഡിസ്റ്റിങ്ഷൻ വരുന്നത്. സോ ഇവിടെ ഗാന്ധാര സ്റ്റൈൽ ഓഫ് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിലെ സാൻഡ് സ്റ്റോണിൻ്റെ കളർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യമേ തന്നെ അപ്പോൾ ഗാന്ധാരയിൽ ഗ്രേ ആൻഡ് ഗ്രേ ഓർ ബ്ലൂയിഷ് ഗ്രേ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മധുരയിൽ റെഡ് സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അമരാവതിയിൽ വൈറ്റ് കളർ ഓഫ് സാൻഡ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഡിസ്റ്റിങ്ഷൻ അറിഞ്ഞ ആളുകൾക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻ എ തന്നെ ഗ്രേ ഉണ്ട്. സോ ഗ്രേ അല്ലെങ്കിൽ ബ്ലൂയിഷ് ഗ്രേ സാൻഡ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എ ആണ് വരുന്നത്. ദെൻ അടുത്ത് വരുന്നത്, ഹൗ മെനി കേവ്സ് ആർ ദെയർ ഇൻ അജന്ത? അജന്ത കേവ്സിൽ എത്ര ഗുഹകൾ ആകെ ഉണ്ടെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ തന്നിരിക്കുന്നുണ്ട്, എന്തൊക്കെയാണ്, 34 ഉണ്ട്, 29 ഉണ്ട്, 17 ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. സോ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ ഇതും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയവർക്ക് മാത്രമേ കേവ് ആർക്കിടെക്ചറിനെ സംബന്ധിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ മിനിമം അജന്ത കേവ്സും എല്ലോറ കേവ്സും അറിയുന്നവർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. സോ ഇവിടെ ആൻസർ വരുന്നത് 29 ആണ്. 29 കേവ്സ് ആണ് അജന്തയിൽ ഉള്ളത്. പക്ഷേ എല്ലോറയിൽ 34 ആണ് ഉള്ളത്. പിന്നെ കൺഫ്യൂസിങ്ങിന് വേണ്ടി 17 കൊടുത്തിട്ടുണ്ട്. 17 ഇതുമായിട്ടൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അജന്തയിൽ 29 ബുദ്ധിസ്റ്റ് കേവുകളാണ് ഉള്ളതെങ്കിൽ എല്ലോറയിലുള്ളത് ഹിന്ദുസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും അതുപോലെ ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട കേവുകളുണ്ട്. അതിൽ എല്ലോറയിൽ 17 കേവുകൾ ഹിന്ദുസവുമായിട്ട്, 12 കേവുകൾ ബുദ്ധിസവുമായിട്ട്, 5 കേവുകൾ
ജെയിനുസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. സോ ആൻസർ വരുന്നത് എന്താണ്? 29 എന്ന ബി ഓപ്ഷനാണ് വരുന്നത്. അജന്തയിൽ 29 കേസാണുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് റിലേറ്റഡ് ടു പഞ്ചായത്ത് ആൻഡ് സ്റ്റൈൽ. പഞ്ചായത്ത് ആൻഡ് സ്റ്റൈൽ, യു പി എസ് സിയിലും ഒരു തവണ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ടെമ്പിൾ ആർക്കിടെക്ചർ, സ്റ്റൂബ സ്റ്റൈൽസ്, കേവ് ആർക്കിടെക്ചർ, നൺ ഓഫ് ദീസ്. സോ ആൻസർ വളരെ ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചവർക്ക് മാത്രം സ്റ്റാൻഡേർഡ് ബുക്കുകളെല്ലാം പഞ്ചായത്തിനെ പറ്റി പറയുന്നുണ്ട്. ടെമ്പിൾ ആർക്കിടെക്ചറാണ്. ടെമ്പിൾ ആർക്കിടെക്ചർ പഞ്ചായത്ത് എങ്ങനെയാണ് വരുന്നത്? ഒരു ക്രൂസിഫൈഡ് ഫോം ആയിരിക്കും. നടുക്കുണ്ടായിരുന്നു സെൻട്രൽ ആയിട്ടുണ്ടാകുന്നത് മെയിൻ ഡേറ്റയും, പിന്നെ ആ ക്രൂസിഫൈഡ് ഫോമിൻ്റെ 4 വിങ്ങുകളിലെ എൻഡ് കോർണറിലായിട്ട് വരുന്നത് സബ് ഡേറ്റീസും ആയിരിക്കും. സോ ആ ക്രൂസിഫൈഡ് ഗ്രൗണ്ട് പ്ലാൻ ഫോളോ ചെയ്യുന്ന ആർക്കിടെക്ചറാണ് പഞ്ചായത്ത് ആൻഡ് സ്റ്റൈൽ. അപ്പോൾ ആൻസർ എ ആണ് വരുന്നത് കേട്ടോ. ദെൻ 5th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സബ് സ്കൂൾ ഓഫ് നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. നഗര സ്റ്റൈലിൻ്റെ സബ് സ്കൂൾ ആയിട്ട്, നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ സബ് സ്കൂൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. സോ ഇതും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചതേ മനസ്സിലാവും. ഇത് ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈലുകൾ ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ വേറെ സ്റ്റൈലായിരുന്നു, സൗത്ത് ഇന്ത്യൻ സ്റ്റൈലുകൾ വേറെ ആയിരുന്നു. അപ്പോൾ നഗര സ്റ്റൈൽ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൻ്റെ സബ് സ്കൂൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. സോ ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒഡീഷ സ്കൂള്, ഖജുരാവ് സ്കൂള്, സോളങ്കി സ്കൂള്, നായിക സ്കൂൾ എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇത് നഗര സ്കൂളിൻ്റെ 3 സബ് സ്കൂളുകൾ വരുന്നത് ഒഡീഷ, ഖജുരാവ്, സോളങ്കിയാണ്. നായിക എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. സോ ഇവിടെ നായികയാണ് അപ്പോൾ നഗര സ്റ്റൈലിൻ്റെ സബ് സ്കൂൾ അല്ലാത്തതായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഡി ആണ്, നായകമാണ്. ഇതും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ക്ലാസ്സിൽ ആ നോട്ട്സ് ഉള്ളവരൊന്ന് മറച്ചു നോക്കി റിവൈസ് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ പെക്യുലാരിറ്റി ഓഫ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിനെ സംബന്ധിച്ച് നിങ്ങൾ മിഡീവിയൽ പോർഷനിലേക്ക് എത്തുമ്പോഴേക്കും പഠിക്കുന്നതാണ്. മിഡീവിയൽ പോർഷനിലെത്തുമ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കും. ഇപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്ന ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ പെക്യുലിയാരിറ്റി ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറബെസ്ക്യൂ ഓപ്ഷൻ എ ഉണ്ട്, ഇൻട്രിഗേറ്റ് ജാലി വർക്ക് ഉണ്ട്, ആർച്ച് അത് ആൻഡ് ഡോംസ് ഓപ്ഷൻ സി ആയിട്ടുണ്ട്, ഓൾ ഓഫ് ദീസ് എന്ന് ഓപ്ഷൻ ഡി ആയിട്ടുണ്ട്. സോ അറബെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയറായിട്ട് വരുന്ന റിതമിക് പാറ്റേൺസാണ്, അത് അറബെസ്ക്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ പോർഷൻസ് പഠിക്കുമ്പോൾ മനസ്സിലാക്കും അറബെസ്ക്യൂവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ജാലി വർക്ക്സ്, ഇൻട്രിക്കേറ്റഡ് ആയ ജാലി വർക്ക്സ് വിൻഡോയിൽ പലയിടത്തും ഉണ്ട്. ആർച്ചും ഡോമുകളും ഉപയോഗിച്ചിട്ടാണ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ആ എ ബി സി ഓപ്ഷൻസ് 3 വരുന്നുണ്ട്. അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. ദെൻ 7th ക്വസ്റ്റ്യൻ, ബുലൻ ദർവാസ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ, ആരാണ് നിർമ്മിച്ചതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അക്ബർ, ഓപ്ഷൻ ബി ഷാജഹാൻ, ഓപ്ഷൻ സി ഔറംഗസേബ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ എ കുറച്ചൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ബുലൻ ദർവാസ കൺസ്ട്രക്ട് ചെയ്തത് അക്ബറാണ്. ഇത് അറിയപ്പെടുന്ന ഡോർ ഓഫ് വിക്ടറി എന്നാണ്. അദ്ദേഹത്തിന് ഗുജറാത്തിലെ വിക്ടറിയെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തതാണ് ബുലൻ ദർവാസ. സോ ബുലൻ ദർവാസ കൺസ്ട്രക്ട് ചെയ്ത അക്ബറാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ് ഈസ് റിലേറ്റഡ് ടു പട്ടചിത്ര. പട്ടചിത്ര ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്? പട്ടചിത്ര എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ ഓഫ് പെയിൻറിങ് ആണ് സത്യത്തിൽ. കഴിഞ്ഞ തവണ യു പി എസ് സിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്ങിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏത് സ്റ്റേറ്റ് ആയിട്ടാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളായിട്ട് ബന്ധപ്പെട്ട പെയിൻറ്റിങ് സ്റ്റൈൽസ്, അപ്പോൾ ഇന്ത്യൻ പെയിൻറ്റിങ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടി പഠിക്കണം. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകളിൽ ഇത് കൃത്യമായിട്ട് ഇന്ത്യൻ പെയിൻറ്റിങ്സ് ഓരോ സ്റ്റേജിൽ വരുന്ന പെയിൻറ്റിങ്സ് എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റുകൾ, റീജിയൻസ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പോർഷൻസ് കൂടി ഒന്ന് മറച്ചു നോക്കുക എന്തായാലും. സോ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ് ഈസ് റിലേറ്റഡ് ടു പട്ടചിത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ഉണ്ട്, ഒഡീഷയുണ്ട്, കർണാടക ഉണ്ട്, കേരളം ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. സോ ആൻസർ വരുന്നത് ഒഡീഷ ആണ്. പട്ടചിത്ര എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ക്ലോത്തിലുള്ള ചെയ്യുന്ന ഒരു സ്ക്രോൾ പെയിൻറ്റിങ് ആണ്.
ഒഡീഷ അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും ഈ പെയിൻറ്റിങ് നിലനിൽക്കുന്നുണ്ട്. ഒഡീഷയും വെസ്റ്റ് ബംഗാളുമാണ് മെയിനായിട്ട് പട്ടചിത്ര കാണുന്ന സ്റ്റേറ്റുകൾ. സോ ആൻസർ വരുന്ന ഒഡീഷയാണ്. ദെൻ ക്വസ്റ്റ്യൻ 9, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സിംപ്ലസ്റ്റ് കമ്പോസിഷൻ ഇൻ കർണാട്ടിക് മ്യൂസിക്? ഈസ് ദ എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സിംപ്ലസ്റ്റ് കമ്പോസിഷൻ ഇൻ കർണാട്ടിക് മ്യൂസിക്? ഇത് ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്ന പോർഷൻ പഠിച്ചവർക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ത്യൻ മ്യൂസിക്കിൽ കർണാട്ടിക് എന്നും ഹിന്ദുസ്ഥാനി എന്നും പറഞ്ഞും രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ആ രണ്ട് ഡിവിഷൻസിനെ പറ്റിയും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സിലാണ് ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആ പോർഷൻസ് കവർ ചെയ്തവർ ഒന്ന് റിവൈസ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓപ്ഷൻസ് ഉണ്ട്. ക്വസ്റ്റൻ ഒന്നുകൂടെ വായിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സിംപ്ലസ്റ്റ് കമ്പോസിഷൻ ഇൻ കർണാട്ടിക് മ്യൂസിക് എന്നാണ്. ഗീതമുണ്ട്, സ്വരജതിയുണ്ട്, സ്വരമുണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ആക്ച്വലി വെരി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. സ്വരം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിംഗിൾ നോട്ട്, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും സിംഗിൾ നോട്ട് എന്നാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഗീതം ആണ് ആക്ച്വലി സിംപ്ലസ്റ്റ് കമ്പോസിഷനായിട്ട് കർണാട്ടിക് മ്യൂസിക്കിൽ പറയുന്നത്. കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പോസിഷനെയാണ് നമ്മൾ സ്വരജതി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഗീതം എന്നാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ആർക്കിടെക്ട് ഓഫ് പൂവർ ഇൻ ഇന്ത്യ? ഇന്ത്യൻ ആർക്കിടെക്ചറായിട്ട് ബന്ധപ്പെട്ട്, മോഡേൺ ആർക്കിടെക്ചറായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഹൂ ഈസ് നോൺ ആസ് ആർക്കിടെക്ട് ഓഫ് ദ പൂവർ ഇൻ ഇന്ത്യ എന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് ലാരി ബേക്കർ, അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ, ബി വി ദോഷി, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിനകത്ത് വളരെ ഡയറക്റ്റ്ലി തന്നെ ലാരി ബേക്കറിനെ പറ്റി കൃത്യമായിട്ട് മോഡേൺ ആർക്കിടെക്ചറിൽ, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ പോർഷനായിട്ടുള്ള മോഡേൺ പോർഷനകത്ത് പഠിക്കാനുണ്ട്. ലാരി ബേക്കറാണ് ഇതിൻ്റെ ആൻസർ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളും നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകളിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇതെല്ലാം ഇതിൻ്റെ നോട്ട്സ് അടക്കം പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അത് കവർ ചെയ്തവർ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഷാർപ്പ് ചെയ്യുക. കവർ ചെയ്യാത്തവർക്കായിട്ട് ഈ ആർട്ട് ആൻഡ് കൾച്ചർ പോർഷൻ ഹിസ്റ്ററിയോട് ബന്ധപ്പെട്ട, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയോട് ബന്ധപ്പെട്ട ആർട്ട് ആൻഡ് കൾച്ചർ പോർഷൻസ് പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് ഒട്ടും വിഷമിക്കേണ്ട. അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിളാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും റിലീസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾക്ക് താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ എഹഡ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ ഗെറ്റിംഗ് റെഗുലർ അപ്ഡേറ്റ്സ് ഓൺ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആൻഡ് കറണ്ട് അഫേഴ്സ്. താങ്ക് യു.